നിങ്ങൾ ഈ ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു ട്രിക്സ് പറഞ്ഞുതരാവേ. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കുക. തെറ്റിപ്പോയി തെറ്റിപ്പോയി വീണ്ടും വരയ്ക്കുക. പേന ഉപയോഗിച്ച് വരച്ച് പഠിക്കണം. ഒരു 200 രൂപേൻ്റെ ബുക്കും മേടിക്കുക, ഒരു പേനയും മേടിക്കുക. എന്നിട്ട് പേനയുടെ ഇങ്ങനെ ഇപ്പോൾ പേന പിടിക്കല്ലേ, കൈ പുറകോട്ട് ഇറക്കി എപ്പോഴും പിടിക്കാവുള്ളൂ. പേനയെ ബലവും പിടിക്കരുതേ. എന്നിട്ട് അങ്ങ് വരയ്ക്കുക. ഇപ്പോൾ ഒരു വാട്ടർ മെലൺ വരയ്ക്കണം. എങ്ങനെ വാട്ടർ മെലൺ്റെ ഷേപ്പ്? ആദ്യം റൗണ്ട് വരയ്ക്കുക. ഇതുണ്ടോ? ഉണ്ടോ? ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് ഒരു കുത്തി ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇതുണ്ടോ? കൈ എടുക്കാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടോ? ഒത്തിരി ഷേപ്പൊന്നുമില്ല. അതിന് മനസ്സിലായോ എങ്ങനെ വേണ്ടത് വരയ്ക്കാം? ഉണ്ടോ? വാട്ടർ മെലോണായില്ലേ? ഇങ്ങനെ നമുക്ക് ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങ് വരച്ച് എല്ലാം വരയ്ക്കാൻ പറ്റും. എന്തും വരയ്ക്കാൻ പറ്റും. ഇന്നതൊന്നുമില്ല, എന്തും നമുക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കുക. എന്നിട്ട് എനിക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ എനിക്ക് അയച്ചത്. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ അടുത്തൊരു മെഴുകുതിരി വരയ്ക്കുക. എങ്ങനെ മെഴുകുതിരി വരയ്ക്കുന്നത്? ഇപ്പോൾ കത്തിരിക്കുന്ന മെഴുകുതിരി ഏതുണ്ടോ? ഇത്തരം വരയ്ക്കുക. ഉണ്ടോ? ഈ സൈഡ് ഇങ്ങനെ ഉരുകി ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഈ സൈഡും ചെയ്തേക്കാം കേട്ടോ. കണ്ടോ, നോക്കി ഉരുകി തീരാറായി, ഇങ്ങനെ പെടന്ന് വീഴാറായി. അങ്ങനെ ഫ്ലെയിം വരച്ചിട്ടുണ്ടോ? കത്തി നിൽക്കുക. ഉണ്ടോ? ഇതിനടുത്ത് നമുക്കൊരു തീപ്പെട്ടി വരയ്ക്കണം. എങ്ങനെ തീപ്പെട്ടി വരയ്ക്കുന്നത് നോക്കിക്കോണേ. ഇതുണ്ടോ തീപ്പെട്ടി? ഞാൻ ഈ വരയ്ക്കുന്ന കൂടെ തന്നെ നിങ്ങൾ വരയ്ക്കാമെങ്കിൽ ടെക്നിക്സ് കൂടുതൽ മനസ്സിലാകും. കൈ എങ്ങനെ പോകുന്നത്, എവിടെ നിന്ന് തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്കും കറക്റ്റായിട്ട് ഒരറിവ് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ കണ്ടോ എങ്ങനെ വരച്ചത് മനസ്സിലായോ? ഏ പിന്നെ അടുത്ത് നമുക്ക് കുറേ പൂക്കൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും പൂക്കൾ? റൗണ്ട് വരയ്ക്കുന്നു. ഡോവൽ ഇങ്ങനെ വരച്ചാൽ മതി. ഉണ്ടോ? ഉണ്ടോ? പിന്നെ സ്പീഡി വരയ്ക്കുന്നുണ്ടോ? സ്പീഡി വരച്ച് പഠിക്കണം. എന്ത് വരച്ചാലും പെട്ടെന്ന് സ്പീഡി വരച്ച് പഠിക്കണം. അപ്പോൾ നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടും. മനസ്സിലായോ? കണ്ടോ, നല്ല പിക്ചറായില്ലേ അത്? അപ്പോൾ ഇങ്ങനെ കൺമുമ്പിൽ കാണാം. എന്ത് കണ്ടാലും നിങ്ങളതങ്ങ് വരച്ച് പഠിക്കുക. നിങ്ങളുടെ കൈകളൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നതേ വരയ്ക്കാവുന്നില്ല, എന്തും നമുക്ക് വരയ്ക്കാൻ കഴിയണം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു കാറ് വരയ്ക്കണം. നോക്കണേ കാണുന്നേ. ഇതുണ്ടോ? ഇത്രയും വരയ്ക്കുക. ഓക്കേ. ഇതുണ്ടോ? കണ്ടോ? ഈ സിനിമ വരച്ചില്ല. കണ്ടോ? ഔട്ട്ലൈൻ മാത്രം വരച്ച് പഠിച്ചാൽ മതി. മനസ്സിലായി? അപ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് പിന്നീട് മനസ്സിലായി. നമ്മുടെ കൈകൾ തിരിഞ്ഞ് കിട്ടും. ഇത് തന്നെ തിരിച്ച് ഇങ്ങോട്ടും വരയ്ക്കണം. നോക്കിക്കണേ എങ്ങനെയാണുള്ളത്. കണ്ടോ? ഇങ്ങോട്ട് വരച്ച് ഇവിടെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടും വരയ്ക്കുന്നുണ്ടോ? കണ്ടോ? മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ വരച്ച് പഠിച്ചാൽ മതി. നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് തിരിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ കാര്യവും എന്ത് കണ്ടാലും ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.